നമസ്കാരം. സിപിഎം സൈബർ പോരാളി ആകാശ് തില്ലങ്കേരിക്കെതിരെയുള്ള പോലീസ് നടപടി പ്രാദേശികമായ പൊട്ടിത്തെറിക്ക് ഇടയാക്കുന്നു. മുഴക്കുന്നിലെ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ആകാശിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് ആകാശിനെ നിരന്തരമായി വേട്ടയാടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസിനെതിരെ രംഗത്ത് വന്നത്. ഇതേ സ്ഥിതി തുടരുകയാണ് എങ്കിൽ പാർട്ടി വിടുമെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ്. ഇക്കാര്യം പ്രാദേശിക നേതൃത്വത്തെയും ജില്ലാ നേതാക്കളെയും കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട്. മുഴക്കുന്നിൽ നിന്നും 60 പേരാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ആകാശിനെതിരെയുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം രോഷം പ്രകടിപ്പിച്ചത്. ഇനിയും പോലീസ് വേട്ട തുടർന്നാൽ പാർട്ടിയുമായുള്ള സകല ബന്ധവും ഒഴിവാക്കുമെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ്. ഇതോടെ പാർട്ടി ഗ്രാമമായ മുഴക്കുന്നിൽ സർക്കാരിനെതിരെ ഉയരുന്ന രോഷം സിപിഎം ജില്ലാ നേതൃത്വത്തിന് തലവേദന ആയിട്ടുണ്ട്. കഴിഞ്ഞ മാസം കുട്ടിയുടെ നൂൽകെട്ടൽ ചടങ്ങിനിടെയാണ് ജയിലിൽ നിന്നും ഇറങ്ങിയ ആകാശ് തില്ലങ്കേരിയെ മുഴക്കുന്ന പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇതേ തുടർന്ന് ചടങ്ങ് അലങ്കോലപ്പെട്ടു. ആകാശിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായി 50 പേർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വീട്ടിൽ നടക്കുന്ന ചടങ്ങിന്റെ സദ്യക്കിടെ ആകാശിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇവർ സ്റ്റേഷനിലെത്തി പ്രതിരോധിച്ചിരുന്നു. ഒടുവിൽ താൽക്കാലികമായി മണിക്കൂറുകൾ മാത്രം ആകാശിനെ വിട്ടയച്ചുകൊണ്ടാണ് പോലീസ് പ്രശ്നം പരിഹരിച്ചത്. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് ചോദ്യം ചെയ്ത ജയിൽ വാർഡനെ മർദ്ദിച്ച കേസിലാണ് ഏറ്റവും ഒടുവിൽ ആകാശിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലാണ് ഉള്ളത്. നേരത്തെ കാപ്പ ചുമത്തി ആകാശിനെ അറസ്റ്റ് ചെയ്തിരുന്നു. മട്ടന്നൂരിലെ ഡിവൈഎഫ്ഐ വനിതാ നേതാവിനെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തിയതിനും ആകാശിനും കൂട്ടാളി ജിജോ തില്ലങ്കേരിക്കുമെതിരെ മുഴക്കുന്ന പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐ നേതൃത്വത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ അപവാദ പ്രചരണം നടത്തിയെന്ന് ആരോപിച്ചാണ് ആകാശ് തില്ലങ്കേരിയുമായി സിപിഎം നേതൃത്വം ഇടയുന്നത്. ഇതോടെയാണ് ആകാശിനെതിരെ കാപ്പയുൾപ്പെടെയുള്ള പോലീസ് നടപടി ഉണ്ടായത്. പാർട്ടി അംഗമായ ആകാശിന്റെ പിതാവ് രവീന്ദ്രൻ ഹൈക്കോടതിയിൽ ഇതിനെതിരെ നിയമ പോരാട്ടം നടത്തിയിരുന്നു. എന്നാൽ പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടിക്കായി വെട്ടാനും ചാവാനും നടന്ന ആകാശിനെ ആസൂത്രിതമായി വേട്ടയാടുകയാണ് ചെയ്യുന്നത് എന്ന് ആകാശിനെ അനുകൂലിക്കുന്നവരുടെ ആരോപണം ഇങ്ങനെയാണ്. എടയന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവായ ഷുഹൈബ് വധക്കേസിൽ പ്രതിയായ ആകാശ് തില്ലങ്കേരിക്കെതിരെയുള്ള കേസിൽ കൂട്ടുപ്രതികൾ CITU CPM പ്രവർത്തകരാണ്. സംഭവത്തിൽ എടയന്നൂർ ലോക്കൽ സെക്രട്ടറിക്കെതിരെ CPM സംഘടന അച്ചടക്ക നടപടിയും എടുത്തിരുന്നു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ അർജുൻ ആയങ്കിയുമായുള്ള ബന്ധമാണ് ആകാശിനെതിരെ CPM ചൂണ്ടിക്കാണിക്കുന്നത്. DYFI മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസിനെതിരെ ഫേസ്ബുക്കിൽ പാർട്ടി രഹസ്യങ്ങൾ ചോർത്തുന്നുവെന്ന ആരോപണം ഉന്നയിച്ചതും വിനയായി. പാർട്ടി ഗ്രാമമായ മുഴക്കുന്നിൽ CPMൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മൗനം പാലിക്കുകയാണ് കോൺഗ്രസും BJPയും. പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ആകാശിനെയും കൂട്ടരെയും സ്വീകരിക്കില്ല എന്നാണ് ഇരു പാർട്ടികളും പറയുന്നത്. CPIക്കും ഇതിൽ തീരെ താല്പര്യമില്ല. എന്നാൽ CPM വിട്ട് എങ്ങോട്ടും പോവില്ല എന്നാണ് ആകാശിനെ അനുകൂലിക്കുന്നവരുടെ തീരുമാനം. പാർട്ടി പ്രവർത്തനങ്ങളിൽ സഹകരിക്കാതെ വിട്ടു നിൽക്കാനാണ് ഇവരുടെ തീരുമാനം. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM പ്രചരണത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കും ഇറങ്ങില്ല എന്നാണ് ഇവരുടെ നിലപാട്. ആകാശ് തില്ലങ്കേരിക്ക് അനുകൂലമായി ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ രംഗത്ത് വന്നത് CPM കണ്ണൂർ ജില്ലാ നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട്. ഇലയ്ക്കും മുള്ളിനും കേടുകൂടാതെ പ്രശ്നം പരിഹരിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. നേരത്തെ ആകാശ് തില്ലങ്കേരിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുഴക്കുന്നിൽ CPM ലോക്കൽ കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തിയിരുന്നു. പാർട്ടി നേതാക്കളായ PJരാജൻ MV ജയരാജൻ തുടങ്ങിയ നേതാക്കൾ ഈ പൊതുയോഗത്തിൽ ആകാശ് തില്ലങ്കേരിയെയും സൈബർ പോരാളികളെയും പരസ്യമായി തള്ളിപ്പറഞ്ഞിരുന്നു.